എല്ലാം അറിയാന്നുള്ള ഒരുത്ത 10 മണിക്ക് കവടിയാർ സ്ക്വയറിന് മുമ്പിലുള്ള പാർക്കിൽ വരുമെന്ന്. പുറത്ത് വണ്ടി റെഡിയാണോ? നടൻ മുകേഷ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നഗരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ സംരക്ഷണയിലാണ് മുകേഷ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസ് മുഴക്കൊന്നുമല്ല, എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. അതൊന്നും ചെയ്യാതെ ബിഎംഡബ്ല്യുവിന്റെ വേഗത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടെ മലയാളി പുള്ളര്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത് ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നല്ല വേഗത്തിലാണ് ഇപ്പോൾ ആ BMW പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടി, സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. അതുകൊണ്ട് അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താ സംഘം എന്തായാലും എടുക്കില്ല. നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. ഓ, റോഡെല്ലാം വളരെ മോശം, അതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് വന്നു. ഒരു 130-140 ആയിട്ട് ലിമിറ്റ് ചെയ്ത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചേസ് ചെയ്യുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ പിടിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോർട്ട്കട്ടും അവനും എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. വേല മനസ്സിലിരിക്കട്ടെ എൻ എസ് എ, ഞാൻ കിട്ടുന്ന അപ്പക്കഷണം കഴിച്ച് അവിടെ എങ്ങനെ കിടന്നു? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടി വരും. ഇതൊക്കെ മറന്ന് അദ്ദേഹം എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ കാറിലൂടെ പല വഴിയിലൂടെ ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ ദേമ്പേദൂർ നിന്ന് സാധാരണഗതിയിൽ കൊച്ചിയിലേക്ക് വരേണ്ട വഴിയിൽ അദ്ദേഹം കയറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങാണ്ട് പോയി എന്നറിയില്ല, ദൈവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മറ്റു റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ പിന്തുടരുമെന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരു വാഹനം ആർമി. എന്തായാലും എം മുകേഷ് MLA പ്രതികരണം ഇന്ന് എടുക്കും. സാറേ, ഇതെന്താ സാറേ ഈ കാണിക്കുന്ന? എപ്പോഴും മതി, എടുക്കൂടാ എടുക്കൂടാന്ന്. ജീവനും കൊണ്ട് ഓടുമല്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നു, ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. പഴയ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഭയങ്കര പരിപാടി. പക്ഷെ നിനക്കൊക്കെ ഇത് മാറ്റി. ഈ പേടിയുടെ ഷോക്കിൽ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? വേണ്ട, ഇവന്റെ ഒക്കെ പറയെ ഓടി തീർക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം.